വ്യവസായ പ്രമുഖനും ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാനുമായ രത്തൻ ടാറ്റയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു ടാറ്റയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹം സന്ദേശം അയച്ചു താനും ഇസ്രായേലെ പലരും ടാറ്റയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നുവെന്ന് നദന്യാഹു സന്ദേശത്തിൽ പറയുന്നു രതൻ ടാറ്റയുടെ കുടുംബത്തെ തന്റെ അനുശോചനം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒക്ടോബർ ഒൻപതിനായിരുന്നു മുംബൈയിലെ ബ്രിജ് കാൻഡി ആശുപത്രിയിൽ വെച്ച് രത്തൻ ടാറ്റ മരിക്കുന്നത് തുടർച്ചയൊന്ന് വർഷം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിനെ ഇന്ന് കാണുന്ന ആഗോള കമ്പനിയാക്കി പടുത്തുയർത്തിയത് അദ്ദേഹമാണ് പ്രായാധൈക്യത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരണം മുംബൈയിലെ ബ്രിജ് കാൻഡി ആശുപത്രിയിൽ വെച്ച് തന്റെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം നേരത്തെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വാർത്തകൾ വന്നിരുന്നു നേരത്തെ തന്നെ രത്തൻ ടാറ്റയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് രത്തൻ ടാറ്റയുടെ സമൂഹ മാധ്യമ പേജിലൂടെ തന്നെ തള്ളിയിരുന്നു സാധാരണ ചെക്കപ്പിനായാണ് ആശുപത്രിയിൽ എത്തിയത് എന്നായിരുന്നു പ്രമുഖ വ്യവസായിയും ആർ പി ജി ഗ്രൂപ്പിന്റെ ചെയർമാനുമായ ഹർഷ ഗോയിംഗെ രത്തൻ ടാറ്റയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു ബിസിനസ് ലോകത്തും അല്ലാതെയും തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച രത്തൻ ടാറ്റ മായാത്ത വഴിവിളക്കായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ ട്വീറ്റിൽ പറയുന്നു എക്കാലവും അദ്ദേഹം മനസ്സുകളിൽ ജീവിക്കുമെന്നും ഗോയിങ്കയുടെ ട്വീറ്റിൽ പറയുന്നു ടാറ്റ സൺസ് ചെയർമാൻ ചന്ദ്രശേഖരനും രത്തൻ ടാറ്റയുടെ മരണവിവരം അറിയിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു അഗാധമായ നഷ്ടബോധത്തോടെയാണ് ടാറ്റ ഗ്രൂപ്പിനെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഘടനയെയും രൂപ അളവുറ്റ സംഭാവനകൾ നൽകിയ അസാധാരണ നേതാവായിരുന്നു രത്തൻ ടാറ്റയോട് ഞങ്ങൾ വിട പറയുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യവസായികളായ ആനന്ദ് മഹീന്ദ്ര ഗൌതം അദാനി എന്നിവർ രത്തൻ ടാറ്റ അനുസ്മരിച്ചു എക്സ് പോസ്റ്റിലൂടെയായിരുന്നു മോദിയുടെ പ്രതികരണം രത്തൻ ടാറ്റയ്ക്കൊപ്പമുള്ള പഴയൊരു ചിത്രവും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി കൃത്യമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമുള്ള വ്യവസായിയായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് രത്തൻ ടാറ്റ നൂറ് ബില്യൺ ഡോളറിന്റെ ആസ്തിയിലേക്ക് വളർന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആവുകയും നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മുത്തശ്ശൻ സ്ഥാപിച്ച ബിസിനസ് സാമ്രാജ്യത്തെ ഏതാണ് രണ്ട് പത്തിരണ്ടിലേറെ നയിക്കുകയും ചെയ്തത് അദ്ദേഹം ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനിയായ ടാറ്റ ടെലി സർവീസസ് സ്ഥാപിച്ചുകൊണ്ട് വിപ്ലവം തീർത് രാലിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന ഐ ടി കമ്പനി പബ്ലിക്കാക്കിക്കൊണ്ടും വാർത്തകളിൽ ഇടം നേടി രതൻ ടാറ്റയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ആഴത്തിലുള്ള സൌഹൃദമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒരൊറ്റ വാക്കിൽ നിന്ന് തുടങ്ങിയതാണ് ഇരുവരുടെയും സൌഹൃദം സുസ്വാഗതം എന്ന സംസ്കൃത വാക്കിനെ മോദിയുടെയും ടാറ്റയുടെയും ബന്ധത്തിൽ വലിയ വില രത്തൻ ടാറ്റയുടെ വ്യവസായിക ജീവിതത്തിലെ ഒരധ്യായത്തിനും ഗുജറാത്ത് സർക്കാരിന്റെ വ്യവസായിക പരിവർത്തനത്തിനും തുടക്കം കുറിക്കുകയായിരുന്നു ആ വാക്ക് രണ്ടായിരത്തി എട്ടിൽ മമതാ ബാനർജിയും ബുദ്ധദേവ് ഭട്ടാചേരിയും തമ്മിലെ രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ കാരണം പശ്ചിമബംഗാൾ സിംഗൂരിലെ ടാറ്റ മോട്ടോഴ്സിന്റെ നാനോ പദ്ധതി ഉപേക്ഷിക്കേണ്ടതായി വന്നു പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി പുതിയ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ടാറ്റ മോട്ടേഴ്സ് നേരിട്ട പ്രധാന വെല്ലുവിളി മറ്റ് പല സംസ്ഥാനങ്ങളും ഓഫറുകൾ മുന്നോട്ട് വച്ചെങ്കിലും ഗുജറാത്ത് ആയിരുന്നു ടാറ്റയുടെ വിശ്വാസം നേടിയത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സനന്തിലെ കണ്ണായ സ്ഥലത്തിൽ ആയിരത്തിഒരുന്നൂറ് ഏക്കർ ടാറ്റയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഒരു ഏക്കറിന് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വച്ചായിരുന്നു നൽകാമെന്ന് ഏറ്റിരുന്നത് ഇത്തരത്തിൽ കമ്പനിയുടെ നിരവധി പ്രതിസന്ധികളിൽ മോദി ഒരു രക്ഷകനായി അവതരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി